Talrop presents Reporter Be the Next Entrepreneur, a talk series for aspiring entrepreneurs. ആസ്പയറിംഗ് ഓണ്ടർപ്രണേഴ്സ് ഏറ്റവും അധികം പ്രിപ്പയർ ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് ക്രിറ്റിസിസം, വിമർശനങ്ങളെ എങ്ങനെയായിരിക്കണം ഞാൻ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ. കാര്യം വിമർശനങ്ങളെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. അതിന് നല്ലൊരു പ്രിപ്പറേഷൻ വേണം, നല്ലൊരു പേഴ്സ്പെക്റ്റീവ് രൂപീകരിക്കണം, നല്ലൊരു മൈൻഡ് സെറ്റ് രൂപീകരിച്ചാൽ മാത്രമേ നമ്മളെ വിമർശിക്കുമ്പോൾ നമ്മുടെ ഓണ്ടർപ്രണർഷിപ്പ് ജേണിയിൽ ഏറ്റവും ഹാർഡായിട്ടുള്ളൊരു കാര്യമാണ് വിമർശനങ്ങളെ നേരിടുക എന്നുള്ളത്. അതിനെ എങ്ങനെ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യണം എന്നൊരു മൈൻഡ് സെറ്റ് നമുക്ക് വരും. അപ്പോൾ നല്ലൊരു പ്രിപ്പറേഷൻ നമുക്ക് അതിൻ്റെ അകത്ത് വേണം. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് രീതിയിലാണ് വിമർശനങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ രണ്ട് കാറ്റഗറിയിലാണ് വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സക്സസ് ആഗ്രഹിക്കാത്ത ആളുകൾ, നമ്മൾ പരാജയപ്പെടണമെന്ന് അത്രമേൽ ആഗ്രഹിക്കുന്ന, നമ്മളോട് അസൂയയുള്ള, നമ്മളോട് കുശുമ്പുള്ള, നമ്മൾ തകരണമെന്ന് ആഗ്രഹിക്കുന്ന, നമ്മളോട് ശത്രുതയുള്ള ആളുകളുടെ വിമർശനങ്ങളാണ്. ആ വിമർശനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ നല്ലൊരു പോസിറ്റിവിറ്റി ഉണ്ട്, നല്ലൊരു നെഗറ്റിവിറ്റി ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യപ്പെടേണ്ടതുണ്ട്. കാര്യം ഇവരുടെ വിമർശനങ്ങൾ ഒരിക്കലും ഡയറക്റ്റ് നമ്മളോടായിരിക്കില്ല. ഇവരുടെ വിമർശനങ്ങൾ എപ്പോഴും എന്തായിരിക്കും, അവർ നമ്മുടെ നെറ്റ്വർക്കിലേക്ക്, നമ്മുടെ വിശ്വസിക്കുന്ന ആളുകളിലേക്കായിരിക്കും അവർ സ്പ്രെഡ് ചെയ്യുന്നത്. നമ്മുടെ മൈന്യൂട്ട് മിസ്റ്റേക്സുകൾ പോലും എടുത്ത് അവർ വലിയ രീതിയിൽ പ്രോജക്റ്റ് ചെയ്യും. അവർ പ്രോജക്റ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ ആകും, അങ്ങനെ ആകും, അവരിങ്ങനെ പരാജയപ്പെടും, അതുകൊണ്ട് ഇന്നതൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, നിങ്ങൾ സൂക്ഷിക്കണം എന്നുള്ള ലെവലിലേക്ക് അവരെന്ത് ചെയ്യും, അത്രമേൽ വിമർശനങ്ങൾ പറയും. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഒരു പോസിറ്റിവിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇഗ്നോർ ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മൾ ഫിക്സ് ചെയ്യപ്പെടേണ്ട നമ്മുടെ പ്രശ്നങ്ങളെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ വിമർശനത്തിൻ്റെ ഒന്നാമത്തെ പോസിറ്റിവിറ്റി. സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ കൃത്യമായി മനസ്സിലാക്കാനും അതിൻ്റെ അകത്ത് പറയപ്പെടുന്ന ഡാമേജുകൾ, ഒരു പക്ഷേ അത് നിസ്സാരമായ ഡാമേജുകളായിരിക്കും, പക്ഷേ അവർ പെരുപ്പിച്ചത് വലുതാക്കും, എന്നിരുന്നാൽ പോലും അതിൽ വരാൻ സാധ്യതയുള്ള എല്ലാ നെഗറ്റീവ്സും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഒരു നല്ലൊരു ബ്രെയിൻ സ്റ്റോമിംഗ് ആണ് ആക്ഷൻ. ആ സമയത്ത് നമ്മളതൊരു ബ്രെയിൻ സ്റ്റോമിംഗ് ആയിട്ടെടുത്ത് വേണ്ട പരിഷ്കാരങ്ങൾ, മാറ്റങ്ങൾ നമ്മുടെ സിസ്റ്റത്തിൽ കൊണ്ടുവന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റിവിറ്റി. പക്ഷേ അതിനേക്കാളും വലിയൊരു നെഗറ്റിവിറ്റി അതിൻ്റെ അകത്തുണ്ട്. കാര്യം നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കിലേക്കാണ് അവരിത് സ്പ്രെഡ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഒരു തെറ്റിദ്ധാരണ കൊണ്ടുവരാൻ അവർക്ക് സാധിക്കും. സമൂഹത്തിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരാളൊരു കാര്യത്തെ കേട്ട് കഴിഞ്ഞാൽ അതിന് രണ്ട് പക്ഷമുണ്ട് എന്ന് മനസ്സിലാകുന്നവർ തന്നെയാണ് ബഹുഭൂരിപക്ഷം ആളുകൾ. അപ്പം നമ്മളെക്കുറിച്ചുള്ള നെഗറ്റീവ്സ് അവരെന്ത് ചെയ്തു, പറഞ്ഞു. ഇനി നമ്മളെന്താ ചെയ്യേണ്ടത്, നമുക്കതിനെ രണ്ട് രീതിയിൽ ഹാൻഡിൽ ചെയ്യാം. നമുക്കും നമ്മളുടെ വേർഷൻ ഇവരോട് പറയാം. നമ്മളെന്താണ് എന്നുള്ള കാര്യം, നമുക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ നെറ്റ്വർക്കിലേക്ക് ഈ വ്യക്തിയോട് പറയാം. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും, നമ്മുടെ ശത്രു അല്ലെങ്കിൽ നമ്മളെ നശിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി വിമർശിച്ച ആളിൻ്റെ വേർഷനും കേട്ടു, നമ്മുടെ വേർഷനും കേട്ടു. ഇനി അവരിഷ്ടമുള്ളത് തീരുമാനിക്കപ്പെടട്ടെ. അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാക്കി ആ വിമർശനങ്ങൾ എന്തെല്ലാം അടിസ്ഥാനരഹിതമാണ് നമുക്ക് സ്ഥാപിക്കാം. ഇതാണ് നമുക്കുള്ള ഒരു ഓപ്ഷൻ. നമ്മുടെ നെറ്റ്വർക്കിലേക്ക് നമുക്കത് ആവശ്യമുണ്ട് എങ്കിൽ, അതല്ലെങ്കിൽ ഇത് ഒരുപാട് ഡാമേജ് ഉണ്ടാക്കും, ആ ഡാമേജ് ഹാൻഡിൽ ചെയ്യണം എനിക്ക്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്താലേ പറ്റൂ എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി ക്ലാരിറ്റിയോടുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ആ നെറ്റ്വർക്കിലേക്ക്, പക്ഷേ ഇവരിത് എവിടെയൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയില്ല, പക്ഷേ നമുക്ക് അറിയാവുന്ന സംവിധാനങ്ങളിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ക്ലിയർ ആക്കാം. രണ്ടാമത്തെ സംവിധാനം എന്ന് പറയുന്നത് നമുക്ക് പൂർണ്ണമായിട്ട് ഇത് ഇഗ്നോർ ചെയ്യാം. അവരെന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, നമുക്കത് എന്ത് ചെയ്യേണ്ടതില്ല, മൈൻഡ് ചെയ്യേണ്ടതില്ല എന്നൊരു മൈൻഡ് സെറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇഗ്നോർ ചെയ്യാം. അത് എന്തുകൊണ്ടാണ് അത് എപ്പോഴാണ് രൂപീകരിക്കേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് അത്രമേൽ കോൺഫിഡൻസ് ആണ്, നമ്മുടെ റിസൾട്ട് സംസാരിക്കും. നമ്മൾ ഈ വർക്ക് ചെയ്യുന്നതിലൂടെ ഒരു റിസൾട്ട് ഉണ്ടാവും, നമ്മുടെ ഗ്രോത്തിലൂടെ വരുന്ന ഒരു റിസൾട്ട് ഇവർ കാണും. ആ ഗ്രോത്തിൽ സംസാരിക്കട്ടെ, നമ്മുടെ റിസൾട്ട് സംസാരിക്കട്ടെ, അപ്പോൾ അവർക്ക് മനസ്സിലാവും ഈ വിമർശനങ്ങൾക്ക് ഒരു കഴമ്പുമില്ലായിരുന്നു, ഇത് ചുമ്മാ അസൂയ കൊണ്ട് കുശുമ്പ് കൊണ്ട് പറഞ്ഞു പരത്തിയതാണ് ഈ സംവിധാനം എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവും. അപ്പോൾ രണ്ടാലൊരു രീതിക്ക് നമുക്കിത് റെസ്പോണ്ട് ചെയ്യാം. ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ക്ലിയർ ആക്കാം, നമ്മുടെ വേർഷൻ കൂടി പറഞ്ഞിട്ട് നമ്മളിങ്ങനെ അല്ല, അങ്ങനെയാണ്, അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്, അവരെ വിമർശിക്കുന്നതിന് ഒരു അടിസ്ഥാനവുമില്ല, അല്ലെങ്കിൽ ഇന്ന ഇന്ന സംവിധാനങ്ങളുണ്ട് അത് നമ്മൾ ഫിക്സ് ചെയ്താണ് എന്നുള്ള കാര്യം പറഞ്ഞ് വസ്തുത നിരത്തി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ക്ലാരിറ്റി വരുത്താം. അതല്ല എങ്കിൽ നമുക്ക് പൂർണ്ണമായി ഇഗ്നോർ ചെയ്യാം. നമ്മുടെ റിസൾട്ടിലും നമ്മുടെ ഗ്രോത്തിലും വിശ്വാസമുണ്ട് എങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് ഇഗ്നോർ ചെയ്തുകൊണ്ട് ആ വിമർശനത്തിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ ആ കാറ്റഗറിയിലുള്ള വിമർശനത്തിൽ ഭയങ്കരമായൊരു ഡേഞ്ചറും കൂടിയുണ്ട്. നമ്മുടെ അടിസ്ഥാനത്തെ തന്നെ നശിപ്പിക്കാനും നമ്മളിലുള്ള ആളുകളുടെ ട്രസ്റ്റ് നശിപ്പിക്കാനും കഴിയുന്ന രീതിയിലുള്ള വിമർശനമാണത്. അതിൻ്റെ അകത്തുള്ള പോസിറ്റിവിറ്റി നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന പല കാര്യങ്ങളിലും നമുക്കൊരു കണിശമായിട്ടുള്ള ആക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമുക്ക് സ്ട്രിക്റ്റായിട്ട് കുറച്ച് ആക്ഷൻസ് എടുത്ത് അത്രമേൽ ബ്രെയിൻ സ്റ്റോമിംഗ് ആക്കാനും ഈ എന്ത് ചെയ്യും, ഈ ഒരു ഇൻസിഡൻറ്റ് നമ്മളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമ്മളൊന്ന് നമ്മുടെ മനസ്സിൽ രൂപീകരിക്കേണ്ട ഒരു കോഡ് ചെയ്യേണ്ട ഒരു ആശയം എന്ന് പറഞ്ഞാൽ, വിമർശനങ്ങൾ ഇല്ലാണ്ട് ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല.
ഈ ഒരു കാറ്റഗറി ഓഫ് വിമർശനം എന്തായി കഴിഞ്ഞാലും നമുക്കുണ്ടാവും. അതിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്തേ പറ്റും. നമ്മൾ പേഴ്സണലായിട്ട് എടുക്കരുത്, ഇവരെന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്തിനാണ് എന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നൊന്നും നമ്മൾ പറയരുത്. അതൊക്കെ സൊസൈറ്റിയുടെ ഭാഗമാണ്, നമ്മുടെ ഓണ്ടർപ്രണർഷിപ്പ് ജേണിയുടെ ഭാഗമാണ്. അതെന്തായാലും ഉണ്ടാകും, അത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക. കാര്യം ഒന്നും ഈസി അല്ല, നമ്മുടെ ഓണ്ടർപ്രണർഷിപ്പ് ജേണി എന്നുള്ളത് ഈസി അല്ല, ഓരോ സ്റ്റെപ്പും ഹാർഡാണ്. ഒരു ഗെയിം കളിക്കുന്ന ഒരു ഭാവത്തോടു കൂടി ആയിരിക്കണം നമ്മൾ ഇരിക്കേണ്ടത്. ഒന്നാമത്തെ ലെവൽ ഭയങ്കര ഈസി ആയിരിക്കും, രണ്ടാമത്തെ ലെവൽ കുറച്ചും കൂടി ടഫായിരിക്കും, മൂന്നാമത്തെ ലെവൽ കുറച്ചും കൂടി ടഫായിരിക്കും. ശത്രുക്കളുടെ എണ്ണം കൂടും, നമ്മളതെന്ത് ചെയ്യണം, ആ ശത്രുക്കൾ ഓരോരുത്തർ വ്യത്യസ്ത രീതിയിൽ ആക്രമിക്കും, അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ടാക്കിൾ ചെയ്തുകൊണ്ട് അതിജീവിച്ചുകൊണ്ട് പോയാലേ ഓരോ ലെവലും പോകും. അത് നമ്മൾ എൻജോയ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ മനസ്സിലാക്കണം. ഇതുപോലെ ഓരോ ലെവലും ഹാർഡായിരിക്കും. ഒരു ഗെയിമിലെ ശത്രുക്കളെ പോലെ ഇത് റിയൽ ആയിട്ട് വരുന്ന സംവിധാനമാണ്. ഇവരുടെ വിമർശനങ്ങൾ ഭയങ്കര പാടായിരിക്കും നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ, പക്ഷേ ഇതുണ്ടാകാണ്ട് നമുക്ക് പോകത്തില്ല. ഇവരാണ് നമ്മളെ സ്ട്രോങ് ആക്കുന്നത്, ഇവരുടെ ഹാൻഡിൽ ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം ഓരോ ഓണ്ടർപ്രണറും ഓരോ ആസ്പയറിംഗ് ഓണ്ടർപ്രണറും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ഒരു മൈൻഡ് സെറ്റ് രൂപീകരിച്ച് വരിക. രണ്ടാമത്തെ കാറ്റഗറി ഓഫ് വിമർശനം എന്ന് പറഞ്ഞാൽ, നമ്മൾ നന്നാകണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി വളരെ ജെനുവിൻ ആയിട്ട് നമ്മുടെ മൈന്യൂട്ട് ഇഷ്യൂസ് പോലെ അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾ ഉൾപ്പെടെ എടുത്ത് പറഞ്ഞു തരുന്ന ആളുകൾ, അവർ പറയുന്ന ഇന്ന കാര്യങ്ങൾ തെറ്റാണ്, ബഹുഭൂരിപക്ഷം സമയത്തും അവർ നമ്മളോട് ഡയറക്റ്റ് തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മളെക്കുറിച്ചുള്ള വിമർശനങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ നമ്മളിലേക്ക് എത്തണം എന്നൊരു ഉദ്ദേശത്തോടുകൂടി അവരെന്ത് ചെയ്യും, മറ്റുള്ളവരിലേക്ക് പറയും. ഇന്ന സംവിധാനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, അത് അവർ തിരുത്തി തന്നെ മുന്നോട്ട് പോകണം, ഇല്ലെങ്കിൽ അതിൽ അവർക്ക് ഡാമേജ് ഉണ്ടാകും എന്നുള്ള സംവിധാനം ആ സമയത്ത് പറയും. ഈ സമയത്ത് നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധയോടുകൂടിയായിരിക്കണം നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. കാര്യം ഇവരുടെ ഈ ജെനുവിനിറ്റി, ഇവരിത് പറയുന്ന രീതി നമ്മൾ നന്നാകണം എന്നുള്ള ആഗ്രഹത്തോടുകൂടിയായിരിക്കും. അപ്പോൾ നമ്മളൊരു പ്രിജുഡിസ് മൈൻഡ് സെറ്റ് ഒക്കെയാണ് അല്ലേ, ഞാൻ ഒരു മുൻവിധിയോട് വിളിച്ചിട്ട് പറയണം, ഇത് ഇല്ല ഞാൻ ചെയ്യുന്നത് തന്നെയാണ് ശരി, ഇത് ഇങ്ങനെ തന്നെയാണ് പോകേണ്ടത് എന്നൊരു സംവിധാനത്തിൽ ഇല്ല എന്ന് പറഞ്ഞൊരു വിമർശനത്തോടുകൂടി നമ്മൾ എന്ത് ചെയ്യരുത്, സമീപിക്കരുത്. അങ്ങനെ സമീപിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വന്ന ആൾ ചിലപ്പോൾ നമ്മുടെ ശത്രുവായിട്ട് വരും. നമ്മൾ അവർ വലിയ കാര്യമായിട്ട് നമ്മൾ നന്നാകാൻ വേണ്ടി പറഞ്ഞ കാര്യത്തിന് നമ്മൾ എടുത്ത രീതികൾ അവർക്ക് എന്തുണ്ടാവും, ഇഷ്ടക്കേടുണ്ടാക്കും, അനിഷ്ടം ഉണ്ടാക്കും, ചിലപ്പോൾ അതൊരു ശത്രുതയിലേക്ക് തന്നെ എന്ത് ചെയ്യും, എത്താനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടായിരിക്കണം ആ കാര്യം നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. നമ്മൾ നല്ല രീതിക്ക് കേൾക്കുക, ആദ്യം നല്ലതുപോലെ ഒന്ന് കേൾക്കാൻ തയ്യാറാവുക, കേട്ടിട്ട് എന്താണ് അവർ പറയുന്നത് നോക്കുക, അതിൽ വല്ല കഴമ്പോ ഉണ്ടോ എന്ന് നോക്കുക, ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക, അവരോടൊരു താങ്ക്സ് നമ്മൾ പറയുക, അല്ലെങ്കിൽ നമ്മുടെ അന്യ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ട് കേട്ടോ എന്ന രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മിസ്റ്റേക്സ് നമ്മൾ അഡ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ശരിയാക്കുക. അപ്പോൾ അയാളുടെ കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് നമ്മുടെ സിസ്റ്റത്തിലുണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള ഫീഡ്ബാക്കുകൾ തന്നെയാണ് നമ്മുടെ സിസ്റ്റത്തിലെ ലേണിംഗ്, നമ്മുടെ എക്സ്പീരിയൻസ്. നമ്മൾ ചെയ്യുന്ന എല്ലാം കറക്റ്റ് ആവേന്നല്ല, നമ്മൾ പോകെ പോകെ ഇങ്ങനെ കിട്ടുന്ന ഫീഡ്ബാക്കുകളും കൂടിയാണ് നമ്മുടെ സിസ്റ്റത്തിന് നമുക്ക് ബെറ്റർ ആക്കി കൊണ്ടുപോകാൻ കഴിയുന്നത്. പക്ഷെ ഒരു കാര്യം അപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ശരിയാണ് എന്ന് കരുതി നമ്മൾ എടുക്കരുത്. ശരിയും തെറ്റും എന്നുള്ള സംവിധാനം ഒന്നും നമ്മുടെ ഓണ്ടർപ്രണർഷിപ്പ് ജേണിയിലില്ല. ഇന്നത്തെ ശരികൾ നാളെ ഒരു പക്ഷേ ശരിയായിരിക്കില്ല എന്ന് പറഞ്ഞാൽ പുതിയ ശരികളായിരിക്കും എന്നുള്ളതാണ്. നമുക്ക് തെറ്റുകൾ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇതിൻ്റെ അകത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും പറയുന്നത് നമ്മളെടുത്ത് അതിനൊക്കെ അനുസരിച്ച് നമ്മുടെ സിസ്റ്റം കൊണ്ടുപോകാൻ നിന്ന് കഴിഞ്ഞാലോ, നമ്മുടെ സർക്യംസ്റ്റൻസും അവരുടെ സർക്യംസ്റ്റൻസസ്സും ഒന്നല്ല, അവരുടെ കാഴ്ചപ്പാടും നമ്മുടെ കാഴ്ചപ്പാടും ഒന്നും ഒന്നല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ പറയുന്ന എല്ലാം അതുപോലെ നമ്മൾ എടുക്കേണ്ടതില്ല. നമ്മൾ എന്ത് ചെയ്യുക, നോക്കി ഇവാലുവേറ്റ് ചെയ്തിട്ട് ഡിപ്ലോമാറ്റിക്കലി നമ്മൾ മറുപടി കൊടുത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറയുക. നമ്മൾ നമ്മുടെ ഇതിൽ തന്നെ ഫോക്കസ് ചെയ്യുക. അപ്പം നമുക്കൊരു ശരിയുണ്ട്, നമ്മൾ ചെയ്യുന്നതാണ് ശരി. ആ ശരികൾ നമുക്കത് അത് എക്സ്പീരിയൻസ് ചെയ്ത് വരുമ്പോൾ ആ ജേണിയിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്തേണ്ടത്. അല്ലാണ്ട് മാർക്കറ്റിൽ ഒരു ശരിയും തെറ്റും അവൈലബിൾ ആണ്, അത് നോക്കി നമ്മൾ ബിസിനസ് സംരംഭങ്ങൾ കൊണ്ടുപോകണം, നമ്മുടെ ഓണ്ടർപ്രണർഷിപ്പ് ജേണി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും പോസിബിൾ അല്ല. നമുക്ക് നമ്മുടേതായ ഒരു വേർഷൻ ഉണ്ടായിരിക്കണം, നമുക്ക് നമ്മുടേതായ ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ആ ക്ലാരിറ്റിയാണ് ശരി, ഓരോ സമയത്തും നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും, ആ ക്ലാരിറ്റിയാണ് ശരി. ആ ക്ലാരിറ്റിയിലൂടെ നമ്മൾ മുന്നോട്ട് പോവുക, പോകെ 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 നമ്മുടെ ജേണിയിൽ നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യും, മോഡലുകൾ തെളിഞ്ഞു വരും, അതാണ് ശരി. അത് പക്ഷെ നമ്മളൊരു മുൻവിധിയോടുകൂടി ഞാൻ ചെയ്യുന്നത് എല്ലാം ശരിയാണ് എന്നൊരു ചിന്താഗതിയിൽ എന്ത് ചെയ്യരുത്, നിൽക്കരുത്. നമ്മുടെ ശരികളിൽ നമ്മുടെ ഇന്നത്തെ അറിവിലും നമ്മുടെ കഴിവിലും പെട്ട ശരി ഇതാണ്, പക്ഷേ നമ്മളൊരു ഫീഡ്ബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യണം, നമ്മുടെ സിസ്റ്റത്തിൽ വേണ്ട ചേഞ്ചസിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്ത് നിൽക്കണം. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന് പുതിയ പുതിയ ശരികൾ നമ്മൾ കണ്ടെത്തി തന്നെ പോകാൻ കഴിയണം. അപ്പോൾ ഒരു ഓണ്ടർപ്രണർഷിപ്പ് ജേണിയിൽ വിമർശനങ്ങളെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് ഒരു ഭയങ്കര സ്കില്ലാണ്. ആ സ്കിൽ സെറ്റ് നമ്മൾ രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ട ഒരു മൈൻഡ് സെറ്റ്, ആ ഒരു പേഴ്സ്പെക്റ്റീവ് രൂപപ്പെടുത്തിയെടുത്തു കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാ വിമർശനങ്ങളും നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ചില വിമർശനങ്ങളും നമുക്ക് പോസിറ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ ഒരു നെഗറ്റീവ്സ് നമ്മുടെ സംരംഭത്തിന് സംഭവിക്കും. ആ നെഗറ്റീവും കൂടെയാണ് സത്യത്തിൽ നമ്മുടെ ഗ്രോത്ത്. അതിനെയൊക്കെ നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് ഗ്രോത്ത് ഉള്ളൂ. അപ്പോൾ വിമർശനങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ ഓരോ ഓണ്ടർപ്രണറും എന്ത് ചെയ്യുക, മെൻ്റലി പ്രിപ്പയർ ആവുക. ഏത് രീതിയിൽ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വിമർശനങ്ങളാവട്ടെ, നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള വിമർശനങ്ങളാവട്ടെ, ഇതൊക്കെ നമുക്ക് പോസിറ്റീവ്സ് ആക്കി ഈ വിമർശനങ്ങളെ നമുക്ക് എന്ത് ചെയ്യും, വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാക്കാൻ സാധിക്കും. അത് നമ്മളുടെ മൈൻഡ് സെറ്റാണ്, നമ്മുടെ പേഴ്സ്പെക്റ്റീവാണ്. എല്ലാം ഒരു മൈൻഡ് ഗെയിമാണ്.
നമ്മുടെ മനസ്സിൽ നമുക്ക് എന്തായിട്ടുണ്ട്, സമാധാനത്തോടുകൂടി ഉറങ്ങാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം നമുക്കുണ്ട് എങ്കിൽ മാത്രമാണ് പുതിയ ആശയങ്ങൾ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുത്ത് അതിൽ ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാണ്ട് എല്ലാ വിമർശനങ്ങളെയും ഡയറക്റ്റ് ആയിട്ട് ഏറ്റെടുത്ത് പേഴ്സണലാക്കി വെച്ചിട്ട് അതിൽ നമ്മൾ അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാലോ അത് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യിപ്പിക്കും. ഒരു വിമർശനം ഒരാൾ പറഞ്ഞു അപ്പോൾ തന്നെ നമ്മൾ എടുത്തിട്ട് സിസ്റ്റത്തിലേക്ക് അത് ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവന്നാലും നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യപ്പെടും. നമ്മളൊരു ഐഡിയന നമ്മളൊരു പ്ലാനാക്കി നമ്മളൊരു ആക്ഷൻ പ്ലാനാക്കി നമ്മൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള സംവിധാനങ്ങളിലൂടെ ഡയറക്റ്റ് റെസ്പോണ്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ട് ഡിസ്ട്രാക്ട് ചെയ്ത് വേറൊരു ട്രാക്കിലേക്ക് പോകും. അപ്പോൾ വിമർശനങ്ങളെ അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതൊരു പോസിറ്റിവിറ്റി ഉണ്ട് അതിൽ, അതിലൊരു നെഗറ്റിവിറ്റി ഉണ്ട്, അതിലൊരു വലിയ ഡിസ്ട്രാക്ഷനും ഉണ്ട്, നമ്മുടെ ഫോക്കസിങ് മാറ്റുന്ന സംവിധാനമുണ്ട്, നമ്മളെ നിരാശപ്പെടുത്തുന്ന ഒരുപാട് എലമെൻസ് എന്തുണ്ട് ഓരോ വിമർശനങ്ങളിലും ഓരോ ക്രിറ്റിസിസത്തിലും ഉണ്ട്. അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അതിനനുസരിച്ച് നമ്മുടെ മൈൻഡ് സെറ്റ് രൂപപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു സംരംഭം എന്ത് ചെയ്യും, നമ്മൾക്ക് വലിയൊരു സംരംഭം ഉണ്ടാക്കിയെടുക്കാനും വലിയൊരു സക്സസ് ആക്കിയെടുക്കാനും സാധിക്കും. നമ്മുടെ ഓണ്ടർപ്രണർഷിപ്പ് ജേർണിയിൽ ഈ ക്രിറ്റിസിസം ഒരു പാർട്ടാണ് എന്ന് റിയലൈസ് ചെയ്ത് മുന്നേറുക. This is Reporter News Network.